لبيك اللهم لبيك. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി നമ്മൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആഘോഷമാണെങ്കിലും അത് ആരാധനയാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ മഹാന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാമിയുടെയും മഹദി ഹാജറ റളിയല്ലാഹു അൻഹയുടെയും ആ ത്യാഗസമ്പൂർണമായ ആ ചരിത്രം അയവിറക്കിക്കൊണ്ടാണ്, അവരുടെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. നമ്മൾ ഈ ബലിപെരുന്നാളിൻ്റെ സന്ദേശമായി സമൂഹത്തിന് നൽകുന്നത്, സമൂഹത്തിന് നൽകാനുള്ളത് നമ്മളെല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, ത്യാഗത്തിൻ്റെ സന്ദേശമാണ്. അതിനേക്കാളൊക്കെ ഉപരി നമ്മളിന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ തക്ബീറിൻ്റെ സന്ദേശമാണ് നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ ആവാഹിച്ചെടുക്കേണ്ടത്. സ്നേഹവും സാഹോദര്യവും ത്യാഗവുമെല്ലാം കൂടിച്ചേർന്ന ആ ഒരു കുടുംബം, ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെയും ഹാജറയുടെയും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിയുടെയും ഇവരടങ്ങുന്ന ആ കുടുംബം, അവർ അള്ളാഹുവിനെ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ റബ്ബിലേക്ക് അടുക്കുകയും ചെയ്തവരായിരുന്നു. അതാണല്ലോ ആ തക്ബീറിലൂടെ നമ്മൾ പറയുന്നത്, അള്ളാഹു അക്ബർ. അള്ളാഹു അത്യുന്നതനാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, ആ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വലില്ലാഹിൽ ഹംദ്, സർവസ്തുതിയും അവനാകുന്നു എന്ന്. അപ്പൊ ഈ തക്ബീർ ജീവിതത്തിൽ അന്വർത്ഥമാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ഈ ബലിപെരുന്നാളിലൂടെ ഉൾക്കൊള്ളേണ്ട സന്ദേശം, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹു അക്ബർ, അള്ളാഹ് അത്യുന്നതനാണ് എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിന് വേണ്ടി എന്തും ത്യജിക്കാൻ, ആ അള്ളാഹുവിന് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് നമ്മൾ അതിലൂടെ പ്രഖ്യാപിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം എടുത്തു നോക്കൂ നിങ്ങൾ, ആ റബ്ബിന് വേണ്ടി എന്തും ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എത്രത്തോളം എന്ന് വച്ചാൽ സ്വന്തം മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകണമെന്ന് സ്വപ്നത്തിൽ പടച്ചവൻ്റെ നിർദ്ദേശം വന്നപ്പോൾ അതിനുപോലും അദ്ദേഹം തയ്യാറായി എന്നതാണല്ലോ വസ്തുത. അതേ രീതിയിൽ തന്നെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിയുടെ ചരിത്രം പരിശോധിച്ചു നോക്ക് നിങ്ങൾ. അവിടെ അദ്ദേഹവും എന്താണോ റബ്ബ് താങ്കളോട് കൽപ്പിച്ചത് അത് താങ്കൾക്ക് നിർവഹിക്കാം. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ്വാബിരീൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ക്ഷമാലുക്കളിൽ കണ്ടെത്താൻ താങ്കൾക്ക് സാധിക്കും. അഥവാ റബ്ബിന് വേണ്ടി എന്തും ത്യജിക്കാൻ അവർ തയ്യാറായി എന്നതാണ്. ഈ ഒരു ത്യാഗ മനസ്ഥിതി ജീവിതത്തിൽ നിലനിർത്തണം. എന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, എന്നെ സംവിധാനിച്ച, നിർണയം നടത്തി വഴി കാണിച്ചു തന്ന്, ഒരുവാള എന്നെ സംഹരിക്കാനും കഴിവുള്ള ആ ഏകനായ സൃഷ്ടാവ്, ആ ഏകനായ ആരാധ്യൻ, അവൻ്റെ കൽപ്പനക്കു മുമ്പിൽ അതനുസരിക്കാൻ, അത് ജീവിതത്തിൽ നിലനിർത്താൻ
എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്, അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പം. നോക്കൂ, മുസ്ലിം സമൂഹം ആലോചിച്ച് നോക്കുക, ഏകദേശം 300-ൽ തവണ ഒരു ദിവസം ഈ വിശ്വാസി സമൂഹം അള്ളാഹു അക്ബർ എന്ന് ഉരുവിടുന്നുണ്ട്. ബാങ്കിൽ അള്ളാഹു അക്ബർ ഉണ്ട്, ഇഖാമത്തിൽ അള്ളാഹു അക്ബർ ഉണ്ട്, നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ ഉണ്ട്, നമസ്കാരം കഴിഞ്ഞാളുള്ള ദിക്റിലും അള്ളാഹു അക്ബർ ഉണ്ട്. അള്ളാഹു അത്യുന്നതനാണ്. ഈ വാക്യങ്ങൾ ആവർത്തിച്ചുരുവിടുമ്പോൾ നാം പെരുന്നാളിനും അത് തക്ബീർ ധ്വനികളായി നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു ബോധം, നേരത്തെ സൂചിപ്പിച്ച ആ ബോധം നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തും ത്യജിക്കാൻ എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹുവാണ് അത്യുന്നതൻ എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിൻ്റെ തീരുമാനത്തിനപ്പുറം എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ റബ്ബിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായി ജീവിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാറുള്ളത് നമ്മളുടെയൊക്കെ സുഖസൗകര്യങ്ങളാണ്. അഥവാ എൻ്റെ പ്ലാനിങ്ങും എൻ്റെ പദ്ധതികളുമാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ചിന്ത. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതിനേക്കാളൊക്കെ ഉപരി നമ്മളുടെ പ്ലാനുകളും പദ്ധതികളുമൊക്കെ നമ്മൾ തയ്യാറാക്കി അത് നടപ്പിൽ വരുത്തുന്നതിൻ്റെ മുമ്പ് ആ പ്ലാനിങ്ങിനേക്കാൾ, ആ പദ്ധതികളേക്കാൾ ഞാൻ ഈ തയ്യാറാക്കിയ ഈ കാര്യം കൃത്യമായി മുന്നോട്ട് പോവേണമെങ്കിൽ എനിക്ക് ഹൈറാവുന്ന വിധത്തിൽ അതിനെ പൂർത്തീകരിക്കാൻ സാധിക്കണമെങ്കിൽ എനിക്ക് റബ്ബിൻ്റെ തൗഫീക്ക് വേണം എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. അതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ മറ്റൊരാശയം. അഥവാ എൻ്റെ പ്രവർത്തനങ്ങളെക്കാൾ, എൻ്റെ കഴിവുകളേക്കാൾ, എൻ്റെ ചിന്തകളേക്കാൾ, എൻ്റെ പ്ലാനിങ്ങുകളേക്കാൾ, എൻ്റെ പദ്ധതികളേക്കാൾ ഇതൊക്കെ നടപ്പാവേണമെങ്കിൽ റബ്ബിൻ്റെ ആ തൗഫീക്ക് എനിക്ക് വേണം. കാരണം വിശുദ്ധ ഖുർആൻ യൂസുഫ് അലൈഹിസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞുവല്ലോ, വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അള്ളാഹു അവൻ്റെ കാര്യത്തിൽ അതിജയിക്കുന്നവൻ തന്നെയാണ്, പക്ഷെ അധിക ജനങ്ങളും കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. യൂസുഫ് അലൈഹിസ്സലാമയെ നശിപ്പിക്കണമെന്ന ചിന്ത വച്ച് പുലർത്തിയത്, അതിന് പ്ലാനും പദ്ധതികളും തയ്യാറാക്കിയത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ 10 ആളുകളായിരുന്നു. പക്ഷെ ആ 10 ആളുകളുടെ പ്ലാനുകളെയും പദ്ധതികളെയും ഒക്കെ പരാജയപ്പെടുത്തിയാണ് പിന്നീട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൻ്റെ എല്ലാവിധ ആ ഭൂവിഭവങ്ങളുടെയും അധികാരസ്ഥാനത്തെത്തുകയും അവസാനം ആ സഹോദരങ്ങൾക്ക് യൂസുഫ് അലൈഹിസ്സലാമയുടെ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥയും വന്നത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളല്ല, നമ്മൾക്കപ്പുറം റബ്ബിൻ്റെ തൗഫീക്കുണ്ടെങ്കിലേ എൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയുള്ളൂ. മൂസ അലൈഹിസ്സലാമയെ കൊല്ലണമെന്നായിരുന്നു ഫിറാവുനിൻ്റെ തീരുമാനം. പക്ഷേ ആ ഫറോവയുടെ കൊട്ടാരത്തിൽ മൂസ അലൈഹിസ്സലാമയെ വളർത്തുകയും അവസാനം ആ മൂസ അലൈഹിസ്സലാമയുടെ പിന്നാലെ പോയി കടലിൽ മുങ്ങി മരിക്കേണ്ട അവസ്ഥ ഫിറാവുനിന് ഉണ്ടായി. അയാളുടെ സാങ്കേതിക വിദ്യയോ അയാളുടെ സൈന്യമോ സംഘബലമോ അയാൾക്ക് ഉപകരിച്ചില്ല എന്നുള്ളത് വസ്തുതയല്ലേ? ആലോചിച്ചു നോക്ക്. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പം ഈ ഒരു ബോധം, ഈ ഒരു പെരുന്നാളിൻ്റെ സന്ദേശമായി അല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ സന്ദേശമായി നമ്മൾ സമൂഹത്തിന് കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആ റബ്ബിൽ തവക്കുലാക്കി മുന്നേറുമ്പോഴേ എൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയുള്ളൂ എന്ന കൃത്യമായ വിശ്വാസവും അതിലധിഷ്ഠിതമായ ആ പ്രവർത്തനവും നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതുകൂടി നമ്മൾ ഉൾക്കൊള്ളുക, ആ റബ്ബിൽ തവക്കുലാക്കേണ്ടതുണ്ട്. മറ്റുള്ളതിനേക്കാളൊക്കെ ഉപരി ആ റബ്ബിൻ്റെ സഹായം എനിക്ക് ലഭ്യമാവണം.
അതുകൊണ്ട് തന്നെ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ റബ്ബിലാണ് തവക്കുലാക്കേണ്ടത്. തകിടിലോ നൂലിലോ ഏലസിലോ അല്ലെങ്കിൽ കരിക്കിലോ മറ്റുള്ളവയിലോ അല്ല എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്ന, എനിക്ക് ജീവവായു നൽകുന്ന, ജീവജലം നൽകുന്ന, എൻ്റെ കണ്ണും കാതും കരളും കിഡ്നിയും അതുപോലെയുള്ള എൻ്റെ മസ്തിഷ്കവും എൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി നിർമ്മിച്ച് നിയന്ത്രണം നടത്തി വഴി കാണിച്ച് എനിക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ആ റബ്ബിലാണ് ഞാൻ തവക്കുലാക്കേണ്ടത് എന്ന ബോധം. സൂറത്തു ആലിംറാനിലെ 160-ാമത്തെ വചനം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അവിടെ റബ്ബിൻ്റെ ചോദ്യമുണ്ട്, ആ റബ്ബ് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആരുണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ? ആ റബ്ബ് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്നാൽ ആ റബ്ബ് നിങ്ങളെ കൈവടിയുകയാണെങ്കിൽ ആ റബ്ബിനു ശേഷം, ആ റബ്ബിനു പുറമെ, ആ അല്ലാഹുവിനു പുറമെ ആരുണ്ടോ നിങ്ങളെ സഹായിക്കാൻ? അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊള്ളട്ടെ. ഈ തവക്കുൽ അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്ന അല്ലാഹു അക്ബർ. ഹാജറ ബീവിയുടെ ചരിത്രം പരിശോധിച്ചു നോക്കും നിങ്ങൾ. ആ ചോരപ്പൈതൽ ഇസ്മായിലിനെയും ഉമ്മ ഹാജറയെയും പാറക്കെട്ടുകളിൽ ആരോരുമില്ലാത്ത ആ പ്രദേശത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ ഹാജറ റളിയല്ലാഹു അൻഹ ഉന്നയിച്ച ചോദ്യമുണ്ട്, എങ്ങോട്ടാണ് താങ്കളുടെ യാത്ര? നമുക്ക് ഒരു സംവിധാനവുമില്ല അല്ലേ? അങ്ങ് ദൂരെ ചിലപ്പോൾ ഇറാഖിലേക്കോ അല്ലെങ്കിൽ ഫലസ്തീനിലേക്കോ ഒക്കെ ആയാവാം ആ യാത്ര. അവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഞാൻ പോകുന്നത് എന്ന ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രഖ്യാപനത്തിൻ്റെ മുമ്പിൽ ഹാജറ റളിയല്ലാഹു അൻഹ പ്രഖ്യാപിച്ച വ്യക്തമാക്കിയ കാര്യം എന്താണ്? ഇതല്ലാ യുലയ്യുന എങ്കിൽ ആ റബ്ബ് ഞങ്ങളെ കൈവടിയുകയില്ല എന്ന്. ആ റബ്ബ് കൈവടിയുകയില്ല, റബ്ബിൽ തവക്കുലാക്കിയാൽ എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണല്ലോ ഇന്നും സംസമായി നിലനിൽക്കുന്നത്. അപ്പൊ ആ രീതിയിൽ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർക്ക് സ്വസ്ഥതയും സമാധാനവും ലഭ്യമാവുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നംറൂദിൻ്റെ മുമ്പിൽ പ്രബോധനം നടത്തിയിട്ടുണ്ട്, തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ പ്രബോധനം നടത്തിയിട്ടുണ്ട്, നാട്ടുകാരുടെ മുമ്പിൽ പ്രബോധനം നടത്തിയിട്ടുണ്ട്. വളരെ ബുദ്ധിപരമായി സന്ദർഭവും സാഹചര്യവും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ആ സമൂഹം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഭീഷണിപ്പെടുത്തിയ രംഗം സൂറത്തു അനാമിൽ അള്ളാഹ് വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആരാധ്യന്മാർക്ക്, ഞങ്ങളുടെ ആരാധ്യന്മാരുടെ ആ കുരുത്തക്കേട് ഇബ്രാഹിമെ നിനക്ക് വന്നു ഭവിക്കും, അതുകൊണ്ട് നീ അവരെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് ആ സമൂഹം ഇബ്രാഹിം അലൈഹിസ്സലാമയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ചോദ്യമുണ്ട്, വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ പങ്കുചേർക്കുന്നതിനെ ഞാൻ എന്തിനു ഭയപ്പെടണം? റബ്ബിൽ നിങ്ങൾ പങ്കുചേർക്കുന്ന ശക്തികളെ, വ്യക്തികളെ, ദിവ്യന്മാരെ, സിദ്ധന്മാരെ ഞാൻ എന്തിനു ഭയപ്പെടേണ്ടതുണ്ട്? എന്നാൽ വലാ തഖാഫൂന അന്നക്കും അശ്റക്തും ബില്ല, നിങ്ങൾ അല്ലാഹുവിലാണ് പങ്കുചേർക്കുന്നത് എന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നുമില്ല. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, അതിന് നിങ്ങൾക്ക് യാതൊരു തെളിവുമില്ല. താനും പ്രമാണമില്ലാത്ത തെളിവില്ലാതെ റബ്ബിൽ പങ്കുചേർക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ല, എന്നാൽ നിങ്ങൾ പങ്കുചേർക്കുന്നതിനെ ഞാൻ ഭയപ്പെടണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാൻ എങ്ങനെ അവയെ ഭയപ്പെടും എന്ന് ആ സമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തമാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചോദ്യമുണ്ട്, ഫയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംന്, ഈ രണ്ടു വിഭാഗത്തിൽ ആർക്കാണ് നിർഭയത്വത്തിന് അവകാശമുള്ളത് എന്ന്. രണ്ടു കക്ഷികൾ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റക്കാണും, മറുപക്ഷത്ത് പിതാവുണ്ട്, രാജാവുണ്ട്, നാട്ടുകാരുണ്ട്, സൈന്യമുണ്ട്. അവരെല്ലാം ഒരു പക്ഷത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റക്കൊരു പക്ഷത്തും. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചോദ്യം,
ഫയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംന്. ആർക്കാണ് നിർഭയത്വത്തിന്റെ അവകാശമുള്ളത്? ആർക്കാണ് നിർഭയത്വം ലഭിക്കുക? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ അവിടെ ബോധ്യപ്പെടുത്തുന്നു. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ് ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് നിർഭയത്വം ഉള്ളത്, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. ആലോചിക്കുക, അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ആ അള്ളാഹു അത്യുന്നതനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, ആ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ആ ഏകനായ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, ആ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, ആരാധനയുടെ ഇബാദത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അത് ആ റബ്ബിലേക്ക് മാത്രമേ ഞാൻ സമർപ്പിക്കുകയുള്ളൂ എന്ന ആ വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസം, അത് അവന് ജീവിതത്തിൽ നിർഭയത്വം കനിഞ്ഞരുളുമെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ചരിത്രം, അല്ല പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പം, ആ റബ്ബ് എന്നെ കൈവിട്ടിട്ടില്ലെങ്കിൽ, ആ റബ്ബ് എന്റെ കൂടെയുണ്ടെങ്കിൽ, ആ റബ്ബിന്റെ സഹായം എനിക്ക് ലഭ്യമായാൽ എനിക്ക് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. എത്ര വലിയ ശക്തി എനിക്കെതിരെ നീങ്ങിയാലും ആ ശക്തിക്കു മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. ആ ശക്തിയുടെ എല്ലാവിധ സന്നാഹങ്ങളെയും തകർക്കാൻ നശിപ്പിക്കാൻ എന്റെ റബ്ബിന് കഴിയും എന്ന ഉത്തമ ബോധ്യം ഈ ആധുനിക ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കരുത്തേകേണ്ടത് ഈ വിശ്വാസമാണ്. തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഒരു രോമത്തിന് പോലും ക്ഷതമേൽക്കാതെ, ആ രോമത്തിന് പോലും ഒന്നും സംഭവിക്കാതെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവം സൂറത്തു അംബിയായിൽ അള്ള വിശദീകരിച്ചിട്ടുണ്ട്. കുൽന യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. നാം ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ കാര്യത്തിൽ തണുപ്പും സുരക്ഷയുമായി തീരാൻ ആ അഗ്നിക്ക് കൽപ്പന നൽകി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആലോചിക്കുക, ഈ വിധത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു അക്ബർ എന്നതിൻ്റെ ആശയം കൃത്യമായി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ജീവിതമാണ് ഈ ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം. അതോടൊപ്പം നമ്മൾ ആലോചിക്കുക, നമ്മളെപ്പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പലരും കഷ്ടപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, പീഡനങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നവരുണ്ട്, രോഗം കൊണ്ട് അതുപോലെയുള്ള പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ വിസ്മരിക്കാതിരിക്കുക, അവർക്ക് വേണ്ടിയൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതേ രീതിയിൽ സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ആ ബന്ധങ്ങൾക്ക് ആ ഊഷ്മളത ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അയൽപ്പക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഇതെല്ലാം ശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ജീവിതത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് തുണയായിട്ടുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ആ ആഘോഷങ്ങളെ ക്രമപ്പെടുത്തി ജീവിതത്തിലൂടെ തന്നെ ആ പെരുന്നാളിൻ്റെ യഥാർത്ഥ സന്ദേശം സമൂഹത്തിലേക്ക് കൈമാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാദാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.